ഹരി നിങ്ങൾ എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം കൂടെ കേട്ട് പോകൂ എൻ്റെ ചോദ്യം കൂടെ കേട്ട് പോകൂ നിങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ഈ ചൂരൽമല മുണ്ടക്കി ദുരന്തമൊക്കെ കണ്ടല്ലോ ചൂരൽമല മുണ്ടക്കി ദുരന്തമൊക്കെ കണ്ടല്ലോ നയാ പൈസ കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടിക്ക് വോട്ട് കൊടുക്കൂ അല്ല നിലവിൽ വയനാട് കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല തീർച്ചയായും വയനാടിന് പാക്കേജ് നരേന്ദ്രമോദിയുടെ സർക്കാർ പറ്റിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് തീർച്ചയായും വയനാടിന് പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കും ഒരു സംശയമില്ല ഇനി ഈ അജണ്ട ഒന്നും ചെലവാവില്ല വയനാട് മാത്രമൊന്നുമല്ല ചർച്ച ചെയ്യാൻ പോണത് ഇപ്പൊ റിപ്പോർട്ടർ ടി വിയുടെ ഇന്ന് 10 ബ്രേക്കിംഗ് ന്യൂസുകളിൽ ഒന്നെന്താ പി പി ദേവിയെ പിടിക്കാൻ കഴിവില്ലാത്ത പോലീസ് പി പി ദേവിയെ പറയും പി പി ദേവിയെ പോലീസിന് കാണാനില്ല സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പി പി ദേവിയ തുടരുന്നു എനിക്ക് പറയാനുള്ളൂ സാർ ഇടയിൽ കയറിയിരുന്നു പറഞ്ഞു തീർത്തോട്ട് 8 സെക്കൻഡോട് പറഞ്ഞു തീർക്കാം ഒറ്റ മിനിറ്റോട് പറഞ്ഞു തീർക്കാം അങ്ങ് കണ്ണൂരിലുള്ള പി പി ദേവിയുടെ ആ പിഴച്ച നാവിന്റെ മൂർച്ച കൊണ്ട് ഒരു പാവം മനുഷ്യൻ അങ്ങ് വടക്ക് പത്തനംതിട്ടയിൽ മരിച്ചു വീണപ്പോ ആ നവീൻ ബാബുവിന്റെ ചിതയടങ്ങും മുമ്പ് വീണ്ടും നുണബോംബുകൾ എറിഞ്ഞ് ആ രണ്ട് പാവം പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ സ്വന്തം പിതാവിന്റെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടി വന്ന ആ രണ്ട് പെൺകുട്ടികൾ ആ പെൺകുട്ടികളുടെ മുഖം ചേലക്കരക്കാരുടെ മനസ്സിലുണ്ട് 13-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോ വീരലിൽ മഷി പുരട്ടുമ്പോ ആ രണ്ട് പെൺകുട്ടികളുടെ കലങ്ങിക്കലഞ്ഞ കണ്ണുകളും ഇടറിയ നെഞ്ചും ഈ ചേലക്കരക്കാർ ഓർക്കും അവരാരും ഇവരുടെ അടയാളത്തിൽ വോട്ട് ചെയ്യില്ല തീർച്ച മറുപടി ഞാൻ പറയാം ബി ജെ പിക്കാരന്റെ കണ്ണുനീരിൽ കലർന്ന കഥ കേട്ടു ആത്രസില് ഒരു ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ബി ജെ പി എന്നല്ലായിരുന്നു നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല പി പി ദേവിക്കെതിരായിട്ട് കേസെടുത്ത ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അത് മാറ്റി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന അതേ ചുമതലയിൽ ഇപ്പോഴിരിക്കുക കണ്ണൂർ പാർട്ടി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാറ്റുകയാണ് ചെയ്തത് പക്ഷേ പോലീസ് ചോദ്യം ചെയ്യണം പോലീസ് ചോദ്യം ചെയ്യാൻ പോയില്ല ക്ഷമിക്കണം സാർ നമ്മൾ പോലീസിനെ കുറിച്ചാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ മാത്രം കറങ്ങുന്ന കാര്യമല്ലല്ലോ നമ്മളെ ഗുസ്തിക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിലെ സ്പോർട്സ് കൗൺസിലിന്റെ ആളെ തൊടാത്ത ആളുകളാണ് ബി ജെ പിക്കാര് ഹരിയാനയിൽ ഭരണം ബി ജെ പി പിടിക്കുകയും ചെയ്തു ഹരിയാനയിൽ ഭരണം പിടിച്ച ബി ജെ പിയാണ് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കേരളത്തിലെ കാര്യം ചോദിച്ചാൽ ഉടനെ യു പിക്ക് പോകും ശരി നമുക്കൊരു സ്ത്രീ ശബ്ദം കേൾക്കാം വികസനത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇത്രനാളും തുടർ ഭരണം ഉണ്ടായിരുന്നത് നമ്മുടെ ഇടത് പാർട്ടിയുടെ ഉണ്ടായിരുന്നത് അത് അദ്ദേഹം ഞാനും ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തിയാണ് രാധേട്ടൻ പക്ഷേ പറയട്ടെ അദ്ദേഹം നേരത്തെ ഈ സാറ് പറഞ്ഞു 603 കോടിയുടെ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലിയുടെ എന്തെങ്കിലും ഒരു സ്ഥാപനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കണം ഈ വികസനം എന്ന് പറയുന്നത് റോഡ് അതുപോലെ ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് അല്ലാതെ വികസനം എന്ന് പറയാൻ പറ്റുമോ ഇതിനൊക്കെ ആളുകളുടെ വികസനം എന്ന് പറയാൻ പറ്റുമോ ഇല്ല പിന്നെ രാധേട്ടന് വീട്ടിലേക്ക് പോകുന്ന റോഡ് ഒരു നിമിഷം ഒരു സ്ത്രീ ശബ്ദം പറഞ്ഞ് കേക്കട്ടെ സാർ പറഞ്ഞോട്ടെ ചേലക്കരക്കാർക്ക് സ്ത്രീ ശബ്ദം ഇഷ്ടമല്ലേ കേക്കൂ
വികസനം എന്ന് പറയുമ്പോൾ തൊഴിലുറപ്പിന് സ്ത്രീകൾ ഇറങ്ങാന്നല്ലാണ്ട് ഒരു കമ്പനി പോലും സ്ത്രീകൾക്കായിട്ട് ഇവിടെ രാധേട്ടൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. വികസനം എന്ന് പറയുമ്പോൾ എല്ലാം വികസനമല്ലേ, ഇത് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ അതുപോലെ പ്രസവ വാർഡില്ല. പിന്നെ ഞാൻ പറഞ്ഞത് പ്രസവ വാർഡില്ലേ, പിന്നെ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ആ പോകുന്ന വഴിയിൽ ആള് മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് നഷ്ടം വന്നു. ഇതാണോ വികസനം? ഇതാണോ വികസനം? ഒരു നിമിഷം, ഒരു നിമിഷം. മെഡിക്കൽ കോളേജ് ചേലക്കര കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ താലൂക്ക് ആശുപത്രി ഉണ്ട്, അതിൽ കടത്തി ചികിത്സ ഉണ്ട്. പ്രസവത്തിനും അത് തന്നെ സ്ഥിതി. ഇവിടെ വടക്കാഞ്ചേരിയിലുണ്ട്, ഏലക്കരയുണ്ട്, വടക്കാഞ്ചേരി പ്രസവ വാർഡുണ്ട്, ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി ഉണ്ട്. അത് ചേലക്കരത്ത് വികസനം അല്ലല്ലോ. അത് ചേലക്കര വികസനമല്ല, വടക്കാഞ്ചേരി പ്രസവ വാർഡ്, ചേലക്കര ഇല്ല. വടക്കാഞ്ചേരി ഓരോ പഞ്ചായത്തിലും പ്രസവ വാർഡ് ഉണ്ടാക്കാം, ഓരോ പഞ്ചായത്തിലും പ്രസവ വാർഡ് കൊടുക്കാൻ പറ്റൂ. അത് അതാണോ അവരുടെ വികസനം എന്ന് പറയുന്നത്? അങ്ങനെയാണോ ഇവിടെ വികസനം എന്ന് പറയുന്നത്? അങ്ങനെയാണോ? ഒരു മിനിറ്റ്. ഇതൊരു സർക്കാർ ഡിസ്പെൻസറി ആയിരുന്നു. ആ ഡിസ്പെൻസറിയെ ഇന്നൊരു താലൂക്ക് ഹോസ്പിറ്റലാക്കി ഉയർത്തിയത് രാധാകൃഷ്ണൻ്റെ കഴിവുകൊണ്ട്. 96 മുതൽ 24 വരെ ഇവിടെ വികസനം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാധാകൃഷ്ണൻ്റെ. എന്നാലും അവിടെ പ്രസവ വാർഡ് വേണ്ടേ? പ്രസവ വാർഡ് വേണം. കാത്തലാബ് വേണ്ടേ? കാത്തലാബ് വേണ്ടേ? ECG വേരിയേഷൻ വന്നാൽ ചികിത്സിക്കണ്ടേ? ഇതൊരു താലൂക്ക് ഹോസ്പിറ്റലാണ്, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടില്ല. അത് ക്രമേണ ആകും. അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രദീപിനെ. ഓക്കെ, മറുപടി മറുപടി. ആ, മൈക്ക് പിടിക്കല്ലേ.